ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാടധികം നമ്മുടെ കടവാതിലുകൾ ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എണ്ണി തീർക്കാൻ പറ്റില്ല, അത്രയധികം കടവാതിലുകൾ. ഇവർ രാത്രി എഴുന്നേൽക്കുക രാവിലെ ഉറങ്ങുകയും ചെയ്യുന്നവരാണ്. ഒരുപാട് കടവാതിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാടെന്ന് പറയുമ്പോൾ ഒരുപാടധികം ഉണ്ട്. തൂങ്ങിക്കിടക്കുന്നൊക്കെ കറുത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ കടവാതിലുകളാണ്. പിന്നെ നമ്മുടെ ഫൗണ്ടിങ് ഇവിടെയും കാണാം. ഇതൊക്കെ രാത്രി കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ശിലകൾ എന്ന് പറയാൻ പറ്റുന്ന അറിയില്ല, കാണാൻ ഭംഗിയുള്ള ജസ്റ്റ് ഫിംഗറും അതുപോലെ തന്നെ എന്താ ഫ്ലൂട്ടോ അങ്ങനെ എന്തോ ആ സംഭവം കാണിച്ചതാണ്. പിന്നെ അതും ഒരു എൻട്രിയാണ്, നമുക്കത് വഴിയും ഉള്ളിലേക്ക് കയറാം. ഇവിടെയൊക്കെ നമുക്ക് വിശാലമായിട്ടിരിക്കാം. നല്ല എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര ഷേഡോ, ഇവിടെ വെയിലൊന്നും വരുന്നേയില്ല. ഇപ്പോൾ ഒരു മണിയായി, ഒരു മണി സമയത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത്ര നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ ചുറ്റും ഇങ്ങനെ ഓടിച്ച് കാണിക്കാം. നല്ല ഭംഗിയാണ്, ഒരുപാട് ചെടികളൊക്കെ നിറഞ്ഞ്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ കടവാതിലുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഒരുപാട് ഈ കടവാതിലുകളുണ്ട്, മുഴുവൻ കടവാതിലുകളാണ്. എല്ലാവരും ഉറങ്ങുവാണ്, രാവിലെ ഉറങ്ങി രാത്രി എഴുന്നേൽക്കുന്നവരായതുകൊണ്ട് നമുക്കൊരു വ്യക്തമായിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത്. അവർ തൂങ്ങുന്നത് തന്നെ തല താഴ്ത്തി കാല് പൊക്കിയാണ്. ഒരുപാട് അതിലുണ്ട് കടവാതിലുകൾ, എല്ലാ മരത്തിലുമുണ്ട്. ഒരു മരത്തിലെന്നല്ല, എല്ലാ മരത്തിലും ഇവരിങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ രണ്ടും മൂന്ന് ആൾക്കാരെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ നിന്ന്. ഒരു കാഴ്ച സ്പെഷ്യൽ ആയിരുന്നു. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഇവർ ക്ലീൻ ചെയ്തിട്ട് കൊണ്ട് ഇടാൻ വെച്ചതാണ്. ഇവിടെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേസ്റ്റുകളും ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരാൾ ഓടിപ്പോയി അണ്ണാൻ നിന്ന്. അണ്ണാനും ഉണ്ട് കേട്ടോ, ഇവിടെ ഒരുപാട് അണ്ണാനുണ്ട്. നമുക്ക് വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഈ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ നല്ല ഭംഗിയാണ്, ഇവിടെ ഇരിക്കാനും അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇതൊക്കെ ഇവർ ക്ലീൻ ചെയ്തിട്ട് ഇടാൻ ബാക്കിയുള്ളതാണ്. ഇവിടെ കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണിത്. അവിടെ എന്തോ ഒരു അമ്പലമാണ്, അതിൻ്റെ ഡെക്കറേഷനാണ് അവിടെ കാണുന്നത്. അമ്പലമല്ല, അമ്പലം പോലെ പ്രതിഷ്ഠയൊക്കെ വെച്ച്. പിന്നെ ഇതെന്താ, നമ്മുടെ ആൽമരമാണിത്. നല്ല നീളത്തിൽ പോയിട്ടുണ്ട് ആൽമരം. ഇതൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. ഭാഗത്തൊക്കെ നമുക്ക് വരാം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇവര്. സ്പീഡിലാണോ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ആൽമരം ഒരുപാടുണ്ട്. ഇവിടെ ഇതിൻ്റെ മേലെയും അതുപോലെ കടവാതിലുകൾ കാണാം. ഒരുപാടധികം കടവാതിലുകളുണ്ട്.
നമ്മുടെ വേറെ എൻട്രിയാണ്. ഇവിടെ നല്ല ഫിഷിൻ്റെ ഒരു സംഭവം നിങ്ങളെ കാണിക്കാം. നമ്മുടെ സ്കെലിട്ടൺ ഫിഷിൻ്റെ അസ്ഥിയാണിത്. ജസ്റ്റ് ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പൂക്കളൊക്കെ ആക്കി റോസ് ഫ്ലവർ ഒരുപാടുണ്ട്. നമ്മുടെ ഫ്ലെമിംഗോ ആണിത്. ഒറിജിനൽ അല്ല കേട്ടോ, ജസ്റ്റ് അവർ പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുക. ശരിക്കും നമ്മൾ കാണുമ്പോൾ ഒറിജിനൽ പോലെ തന്നെ, പക്ഷേ ഒറിജിനൽ അല്ല. ഇതൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇതുപോലെ ഒരുപാട് ചെടികൾ തന്നെയാണ്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടതാണ്, ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അല്ലെങ്കിൽ പാർസൽ വാങ്ങിച്ചിട്ട് പോവാം, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു തോണി ഒന്നല്ല, ഒരുപാട് തോണികൾ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും, നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ജിമ്മ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കുഞ്ഞു കുട്ടി ജിമ്മ് ഇവിടെയുണ്ട്. അതിന് മുന്നേ നമുക്ക് ആ തോണി ഒന്ന് കണ്ടിട്ട് വരാം. നാല് തോണികൾ എനിക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനൊരു തോണി സംവിധാനമുണ്ട്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിയാണ്, ഒന്ന് മനസ്സിലായില്ല. നാലല്ല അഞ്ച് തോണികളുണ്ട് നമുക്ക്. ഇതിലൊക്കെ പോയിട്ട് ഇതിൻ്റെ അറ്റം വരെ നമുക്ക് പോയിട്ട് വരാം. അത് സംവിധാനമാണ്. നല്ല കളർ ചെടികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെടികൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിതുപോലത്തെ കാഴ്ചകളാണ്, ഐസ്ക്രീം അതുപോലെ തന്നെ ഓരോ സംഭവങ്ങൾ നമുക്ക് കഴിക്കാൻ ഇവിടെ വരാം. പിന്നെ ഓരോ ജിം തരത്തിലുള്ള നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ചെടികളാണ് പലതരത്തിലുള്ള. നമ്മുടെ അരളിച്ചെടി എന്ന് പറയില്ല, ആ ഒരു ടൈപ്പ് ചെടിയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ടമ്മി അതുപോലെ തന്നെ ഫാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് സാധിക്കും. എക്സ്ട്രാ ജിമ്മിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലാ ബോഡി പാർട്ടും നമുക്ക് ഹെൽത്തി ആക്കാനും അതുപോലെ തന്നെ പെയിനൊക്കെ കുറക്കാനും ഈ ഒരു എക്യുപ്മെൻറ്റ്സ് തന്നെ ധാരാളമാണ്. ഒരുപാടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് ആരും വരില്ല, ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചയാണ്. ഒരുപാട് സ്റ്റോറുകൾ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ സാധിക്കും. ഈ കാണുന്ന ഈ സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ പോയി വീട്ടിൽ പോയി കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കീ പോലെ കാണാം. കീ ആണെന്നറിയില്ല, ഇതൊരു ശിലയാണ്, എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് നമുക്ക് വേറൊരു എൻട്രിയാണ്. നമ്മൾ 4-5 എൻട്രി കണ്ടു കഴിഞ്ഞിട്ടും ഒരു ശിലയാണ്. ഇവിടെയും ഒരുപാട് ചെടികളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വാട്ടർ ഫൗണ്ടൈനിൻ്റെ ആ സംഭവം തന്നെയാണ്. പിന്നെ മുമ്പോട്ടേക്ക് പോവാം, കാണാൻ നല്ല രസമുള്ള കുറച്ചും കൂടി കാഴ്ചകളുണ്ട്. അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും പശുക്കൾ, കുറച്ചധികം പശുക്കൾ അവിടെ പുറത്ത് അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ റെസ്റ്റീവ് ആണ്. നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇരിക്കാനുള്ള സ്ഥലം ഇവർ വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റേ സൈഡിലെ തോണി കണ്ടിട്ടായിരുന്നില്ല, അതുപോലെ ഈ സൈഡിലും തോണിയുണ്ട്.
നേരത്തെ കണ്ടതും ഇപ്പൊ കാണുന്നതും വേറെയാണ്. ഒരു സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്ത് വെച്ചതല്ല. ഈ ഒരു മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ സെപ്പറേറ്റ് ആയതാണ്. ആ ഒരു ഈ സംഭവം പറഞ്ഞ ആ ഒരു വേ ആണ്, ആ ഒരു വഴിയാണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിപ്പോ ഇതിന്റെ മറുവശമാണ്. ഇവിടെയും തോണികളുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സീറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ കഥ കേൾക്കുന്നത് ഇവിടെ പണ്ടത്തെ ഓരോ കഥകളും കോമഡിയും ഒക്കെയാണ്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. നമ്മൾ പകുതി പോലും ആയിട്ടില്ലെന്നാണ് സത്യം. കാരണം പകുതി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹാഫ് കംപ്ലീറ്റ് ചെയ്തെന്ന് കാണാം. ഈ പാലസിൻ്റെ അല്ല മ്യൂസിയത്തിൻ്റെ ഹാഫ്. എൻ്റെ നമ്മളിപ്പോൾ ഒരു കാൽ ഭാഗം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയൊരു മുക്കാൽ ഭാഗം നടക്കാറുണ്ട്. ഇവിടെയൊക്കെ ഓരോ ആൾക്കാർ വന്നിട്ട് ഇരിക്കുന്നതാണ്. എൻ്റെ കൂടെ തന്നെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പെയിൻറ്റിങ് രണ്ട് സൈഡിലും, ഒരു ട്രാഫിക്കിൻ്റെ സൈഡിലും, അതുപോലെ തന്നെ ഈ ഒരു തടാകത്തിൻ്റെ ചുറ്റുമായിട്ട് ഇവർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വരാം. നല്ലൊരു പ്ലേസാണ്. പിന്നെ ഇവിടെ നമുക്ക് നല്ല രസമുള്ള ഒരാളെ കാണാം. അയാൾ റണ്ണിങ് പൊസിഷൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട ചെടികളുണ്ട്, ഒരുപാട് ചെടികൾ. ഇവിടെ പൂക്കളും ഒരുപാടധികം ഉണ്ട്. നമ്മുടെ നാട്ടിലെ അരിപ്പുമാണ്. എനിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വേണമെങ്കിൽ പോകാൻ പറ്റും. ിലോട്ടൊക്കെ പോകുമ്പോൾ രസമുള്ള കാഴ്ചയാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറും, ഈ ഒരു ഭാഗത്തേക്ക് കയറാം. ഇപ്പം പ്ലെയിന് പോകുന്നതാണ് കാണുന്നത്. ഇനിയൊരു അടിപൊളി ചിൽഡ്രൻസ് പാർക്കാണ് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിക്കാം.